യോഗയ്ക്ക് സ്കോളിയോസിസ് ചികിത്സയിൽ എത്ര കണ്ട് ഫലം നൽകാൻ സാധിക്കും? അല്ലെങ്കിൽ സ്കോളിയോസിസ് ചികിത്സയിൽ യോഗയുടെ പ്രാധാന്യം എത്രത്തോളമാണ്? സ്കോളിയോസിസ് എന്നത് ചികിത്സ വൈകുന്തോറും ഓരോ ദിവസവും വളവ് വർദ്ധിക്കുക മാത്രം ചെയ്യാനിടയുള്ള ഒരവസ്ഥയാണ്. ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ പ്രവചനാതീതമാം വിധം വളവ് കൂടാനും ഇടയുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് സ്കോളിയോസിസ് തിരിച്ചറിഞ്ഞ 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ ആദ്യത്തെ എക്സ്റേ ആണ്. ഇതിൽ നട്ടലിൻ്റെ മധ്യഭാഗത്ത് സംഭവിക്കുന്ന തൊറാക്കോലംബാർ സ്കോളിയോസിസ് ആണ് ഉള്ളത്. 40 ഡിഗ്രി കോപ്സ് ആംഗിൾ മാത്രമുള്ള ഇത് 2 മാസം കഴിഞ്ഞുള്ള എക്സ്റേയിൽ 52 ഡിഗ്രിയായി വർദ്ധിച്ചതായി കാണാം. ഈ ഘട്ടത്തിലാണ് ആയുർവേദ യോഗ ചികിത്സ ആരംഭിക്കുന്നത്. ശേഷം 2 മാസം എടുത്ത എക്സ്റേയിൽ ഈ വളവ് 2 മാസം മുൻപുള്ള അവസ്ഥയിൽ നിന്നും 2 ഡിഗ്രിക്ക് അടുത്ത് കുറവ് സംഭവിച്ച് 49 ഡിഗ്രി ആയതായും കാണാൻ സാധിക്കും. ഒരു കുട്ടിക്ക് സ്കോളിയോസിസ് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് എത്ര വേഗമാണ് വർദ്ധിക്കുന്നത് എന്നും അതേപോലെ ചികിത്സയിലൂടെ എത്ര സാവകാശമാണ് കുറവ് സംഭവിക്കുന്നതെന്നും ഈ എക്സ്റേകളിലൂടെ വ്യക്തമാകും. ഓരോ ദിവസവും വർദ്ധിക്കാനിടയുള്ള സാധ്യതയും മറികടന്ന് വേണം നട്ടൽ നിവരാനുള്ള ശ്രമം തുടങ്ങേണ്ടത്. ഇതാണ് സ്കോളിയോസിസ് ചികിത്സയെ സാധനയിലൂടെ ചിട്ടയായ ഒരു ജീവിതശൈലി മാറ്റത്തിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നാക്കുന്നത്. സ്കോളിയോസിസ് ചികിത്സ തുടങ്ങാൻ കൂടുതൽ സൗകര്യപ്രദമായ ഒരു ദിവസം പിന്നീട് വന്നേക്കാം. പക്ഷേ ഏറ്റവും നല്ല ദിവസം അത് ഇന്ന് തന്നെയാണ്. ഓരോ ദിവസം നഷ്ടപ്പെടുന്നതും സ്കോളിയോസിസ് ചികിത്സയുടെ വേഗത കുറയ്ക്കുന്നതിനും പ്രയത്നം കൂടുതൽ കഠിനമാക്കുന്നതിനും കാരണമാകുന്നു.